ഹായ് ഗൈസ്, ഇപ്പോൾ നമ്മളിതാ 200 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. നമ്മുടെ റൈഡിൻ്റെ 200 കിലോമീറ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 100 കിലോമീറ്റേഴ്സ് ഞാനാണ് ഓടിച്ചത്, 100 ജുബിന് ഓടിച്ചു, മറിഞ്ഞ് തിരിഞ്ഞാണ് ഓടിക്കുന്നത്. അപ്പം ഇപ്പം 200 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഓക്കെ പോവും ഗൈസ്. സൺറൈസ് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്, പൊളിയാണ് കാണാൻ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നത് ഗൈസ്. ഇവിടെ ഇപ്പം മലയും കാര്യങ്ങളൊക്കെ കാണിച്ചേ, മലയല്ല ഇത്, കുന്ന്, ചെറിയ ചെറിയ കുന്നുകളൊക്കെ കണ്ടു തുടങ്ങി. നൈസ്, പൊളിയല്ലേ. So guys, we are heading towards the checkpoint. First checkpoint guys. From odane oru first checkpoint varum. Total 321 kilometer aayi guys ippo. Ippo samayam ekadesham 6:41 aayi. Side lokke namukku nalla adipoli aayittu mountains okke kaanan pattum. Kidilla feel eyata guys. Poli. ഗൈസ് കറക്റ്റ് ക്യാമറ ഓഫായപ്പോൾ നിന്നെ അടുത്തൊരു കിടിലം റോഡ് ഗൈസ്, ബ്യൂട്ടിഫുൾ റോഡ്. ക്യാമറയിൽ കൂടെ എത്രത്തോളം ഇതിൻ്റെ ഒരു ബ്യൂട്ടി അറിയാൻ പറ്റുമെന്ന് അറിയാം, ബട്ട് സ്റ്റിൽ നേരിട്ട് കാണാനായിട്ട് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ ഉണ്ട്. അളി ഏവൻ പറഞ്ഞ കൊടൈക്കനാലിൽ നിന്ന് 7 കിലോമീറ്റർ എന്നാണ് പറഞ്ഞത്. ഓ ജിത്തു ജിത്തു, കൊടൈക്കനാലിൽ വടാണോ? വടാണോ? ഏ, രാവിലെ എന്നിട്ട് ഉടനെ തുടങ്ങിയല്ലേ വട ദോശ ജിത്തു. ഇനി ചെക്കിൻ കാണൂല്ല കൊടൈക്കനാലിൽ. ഇനി 46 കിലോമീറ്റർ നമുക്ക് കറക്റ്റ് പൂമ്പാറല്ലേ. ഗൈസ് റൈഡേഴ്സ് ഗൈസ്, ഇനി കൊടൈക്കനാലിലോട്ട് ഒരു 18 കിലോമീറ്റർ കൊണ്ട് ഉണ്ട്. പക്ഷെ നല്ല സൂപ്പർ മരം കാണാൻ നല്ല രസം അല്ലേ, നല്ല പൊളി ഒളിക്കാം ഗൈസ്.
ഗൈസ് നമ്മളിപ്പോൾ കൊടൈക്കനാലിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഗോപ്രോന്റെ ബാറ്ററി ചാർജ് ഇപ്പം തീരും, 1% ഉള്ളൂ. അപ്പം ബാക്കി വിഷ്വൽസ് നമ്മളെ സ്റ്റേയിലോട്ട് പോയിട്ട് കാണിക്കാം. ഇപ്പം കൊടൈക്കനാലിൽ ആ ജംഗ്ഷനിൽ നിൽക്കുകയാണ്, ജുബിൻ ഇവിടെ ഉണ്ട്, നമ്മൾ ബാക്കിയുള്ള ടീംസ് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഗൈസ് അപ്പം നമ്മൾ നമ്മുടെ സ്റ്റേയിൽ എത്തിയിട്ടുണ്ട്. സ്റ്റേയിൽ നിന്നുള്ള ഒരു അടിപൊളി വ്യൂ ആണ് കാണുന്നത്, വൈകിട്ടത്തേക്കുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മുടെ സ്റ്റേയിൻ്റെ പേര് വന്നിട്ട് ഹെവൻലി മിസ്റ്റ് എന്ന് പറയും, കൊടൈക്കനാൽ ഹെവൻലി മിസ്റ്റിലാണ് നമ്മുടെ സ്റ്റേ. കഴിഞ്ഞ 2 തവണ കൊടയിൽ വന്നപ്പോഴും എനിക്ക് ഈ ഒരു സ്പോട്ടിൽ വരാൻ ഭയങ്കര ഇവിടുത്തെ ഡോഗിയാണ്, ആൾ ചെറിയ കലിപ്പനാണ്, അതുകൊണ്ട് ഞാൻ അടുത്തോട്ട് പോകണില്ല. നമുക്ക് സൂം ചെയ്ത് വീഡിയോ ഇടുക. മുകേഷ് എങ്ങനെ ഉണ്ട് നമ്മളെ സ്പോട്ട്? എല്ലാരെയും സർപ്രൈസ് ആയിട്ട് കൊണ്ടുപോകുന്നതാണ് ഇവിടുത്തെ രാവിലെ 10 മണിയാണ്. എന്താണ് ബ്രോ പറയാനുള്ള? പറ എങ്ങനെയുണ്ട് സ്റ്റേ? സ്റ്റേ അടിപൊളിയാണ്. സ്റ്റേ എന്നും പറഞ്ഞ് കൊണ്ടുവന്നിട്ട് കണ്ടുകൊള്ള ഇവിടെ നമ്മളെ ചാന്ത് പൂശി ബാക്കിയുള്ള പണിയും കൂടെ എടുപ്പിക്കാനുള്ള വകുപ്പിനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റേൻ്റെ ബാക്കി ആ ഒരു അന്തരീക്ഷങ്ങളൊന്നും മനസ്സിലാവും. ഇത് കണ്ടുകൊണ്ട് 2 ദിവസം കൊണ്ടൊന്നും പണി കഴിയൂല, അത് വേറൊരു സത്യം. എടാ, അത് ആ മോഡലാണ്ടാ, അതിൽ ചാന്ത് പൂശില്ല എൻ്റെ വണ്ടിയിൽ, അത് മോഡലാണ്. അപ്പുറത്തേനാണെങ്കിൽ ഓക്കെ. ആ അതെ, അല്ല അപ്പുറത്തെ ബിൽഡിംഗ് അതല്ലേ, അതല്ലേ ഇതിൻ്റെ ഇപ്പുറത്തെ ബിൽഡിംഗ് ആ മോഡൽ അതാണ്. എന്തായാലും അടിപൊളിയാണ്. പിന്നെ ക്ലൈമറ്റ് വൈസ് ഇത്തിരി വെയിലുണ്ടെങ്കിൽ പോലും നല്ല എന്താണ് ശാന്തി ക്ലൈമറ്റ് ആണ്, നല്ല തണുപ്പുണ്ട്. കൊള്ളാം. അതെ, മൊത്തത്തിൽ അടിപൊളിയാണ്. നമ്മള് കൊടയിൽ നമ്മളെ സ്പോട്ടിൽ നമ്മൾ കഴിക്കാൻ ഇറങ്ങിയൊക്കെയാണ്. ഡ്രൈവർ ജിത്തു, കുഞ്ഞൂസ്, അജിത്ത്, കൂച്ചി, അരുൺ ഉണ്ട്. കഴിച്ചിട്ട് അരുൺ അടുത്ത ക്ലിപ്പ് ഇടുന്നതായിരിക്കും. അപ്പൊ ബൂം ഗൈസ്, നമ്മൾ കഴിക്കാൻ വേണ്ടി ഇവിടെ അമ്പൂർ സ്റ്റാർ ബിരിയാണി വന്നിരിക്കുകയാണ് ഗൈസ്. അത് എന്നാണ് കറക്റ്റ് തെളിവാക്കി? ഇത് ബോയിൽഡ് എഗ് ബീൻസ്, സ്പെഷ്യൽ ബീൻസ്, ബറേറ്റ് ഹൽവ. ഇത് ബീൻസ് എവ്ലോ പീസ്? 8 പേർക്ക് 16 പീസ്.
ഫുഡൊന്നും കഴിക്കാൻ കാണിച്ചു വിടാം. ഹലോ ഗൈസ്, അപ്പം ഗൈസ് ഇപ്പം അടുത്ത ദിവസമായി, നമ്മളിപ്പം വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണിത്. രാവിലെ ഫുഡൊക്കെ കഴിച്ചു, ഫുഡ് കഴിക്കാൻ കയറി സ്പോട്ട് കൊള്ളായിരുന്നു. അവിടെ ബിരിയാണിയാണ് നമ്മൾ കഴിച്ചത്. നല്ലൊരു നല്ല മസാലയൊക്കെ ആയിട്ടുള്ള നല്ല ബിരിയാണിയായിരുന്നു ഗൈസ്. ഫുഡ് അടിപൊളിയായിരുന്നു. എന്നിട്ട് നമ്മളിപ്പം നേരെ ഒരു വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പം അത് ഇവിടെ നിന്ന് നമ്മുടെ സ്റ്റേ ഇവിടെ നിന്ന് ഏകദേശം നമ്മൾ ഫുഡ് കഴിച്ച ഇവിടെ നിന്ന് ഏകദേശം ഒരു 3-4 kilometers ഉള്ളൂ. അപ്പോൾ ഇനി നേരെ അങ്ങോട്ടാണ് പോകുന്നത്. ബാക്കിൽ നമ്മുടെ കൂട്ടുകാരന്മാർ കാറിലുണ്ട്. അപ്പോൾ നമ്മളൊരു കാറിലും ഒരു ബൈക്കിലോ സ്കൂട്ടറിലോ ആയിട്ടാണ് ഇറങ്ങിയത്. ഓക്കെ, അവന്മാർ ബാക്കിൽ വരുന്നേ ഉള്ളൂ. കാറൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ലൈറ്റായിട്ട് ക്രൗഡഡ് ആണ്, ബട്ട് സ്റ്റിൽ കാറിൽ വരണവർക്കാണ് കുറച്ചുകൂടെ ട്രാഫിക് ബ്ലോക്ക് കിട്ടാൻ ചാൻസ്. നമ്മൾ സ്കൂട്ടറിലായതുകൊണ്ട് ഫ്രണ്ടിൽ കയറിങ്ങി വന്നു. ഗൈസ് പിന്നെ ഇവിടെ വന്നിട്ട് ഇന്നലെ നൈറ്റ് അത്യാവശ്യം നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല വിഷ്വൽസ് ആയിരുന്നു കാണാനൊക്കെ. പിന്നെ നമുക്ക് ഇന്നലെ നമ്മൾ ടൗണിൽ വന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു. നമ്മളിവിടെ നിന്ന് സ്റ്റേ വന്നിട്ട് കുറച്ച് ഉള്ളിലോട്ടാണ്, കുറച്ച് അകത്തോട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഇന്ന് ജസ്റ്റ് ഒന്ന് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങി. ഇന്നലെ നമ്മൾ സ്റ്റേ തന്നെ ആയിരുന്നു. കാരണം വന്നിട്ട് റെസ്റ്റ് എടുക്കാൻ തന്നെ റെസ്റ്റ് എടുത്ത് എണീറ്റ് തന്നെ നല്ല ലേറ്റായി. ഒരു 5-6 hours എല്ലാവരും ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേനും. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. ഇന്നലെ സ്റ്റേൻ്റെ അവിടെ ചുറ്റും തന്നെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് അവിടെ തന്നെ ഇരുന്ന് ഗൈസ്. നമ്മൾ സ്റ്റേ അത്യാവശ്യം അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. അവിടെ കുറച്ച് പഴയ നമ്മളെ പ്രീമിയർ പത്മിനിയൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് അവർ. അപ്പം അതിൽ നല്ല ആർട്ട് വർക്ക് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു സ്പോട്ടിലൊക്കെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഇന്നലെ അവിടെ തന്നെ പിടിച്ചു ഗൈസ്. ഇന്നാണ് നമ്മൾ സ്ഥലങ്ങൾ കാണാനായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഗൈസ്, ഈ കാണുന്നതാണ് വറ്റക്കനാൽ വാട്ടർഫോൾസ് ഗൈസ്. അപ്പം ഇപ്പം അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കിടക്കുകയാണ്. എന്നാലും ഫാമിലീസൊക്കെ വരുന്നുണ്ട്, ആൾക്കാരൊക്കെ അവിടെ ഇറങ്ങുന്നുണ്ട്. കാരണം ഈ ഒരു സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഇത് മാത്രമാണ് കാണാനായിട്ടുള്ള ഒരു ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ നിൽക്കുന്ന നമ്മുടെ ഫ്രണ്ട്സൊക്കെയാണ് ഈ നിൽക്കുന്നത്. നമ്മളവിടെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞിട്ട് തിരിച്ച് കയറി. പിന്നെ ഇവിടെ നിന്ന് താഴോട്ട് പോകുമ്പോഴത്തേനാണ് നമ്മൾ ഡോൾഫിൻ നോസ് എന്ന് പറയുന്ന ഒരു വ്യൂ പോയിൻ്റ് വരുന്നത്. പക്ഷേ നമ്മൾ ആ ഒരു വഴിയിൽ അവിടെ വരെ പോയി, പക്ഷേ നമ്മൾ ഇറങ്ങിയില്ല ഗൈസ്. കാരണം അവിടെ ഇറങ്ങിയിട്ട് തിരിച്ച് കയറി വന്ന ആൾക്കാർ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേനും ഇറങ്ങാൻ നല്ല എളുപ്പമാണ്, ഒരു 1.5 hours അങ്ങോട്ട് എത്താം. പക്ഷേ തിരിച്ച് കയറാൻ എങ്ങനെ പോയാലും ഒരു 2-2.5 hours എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ആ ഒരു ടൈം അത്രയും ടൈം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് വീണ്ടും കൊടൈക്കനൽ സിറ്റിയിലോട്ട് തന്നെ വന്നു ഗൈസ്. ഇത് വറ്റക്കനാൽ വില്ലേജ് അല്ലേ? വില്ലേജിലോട്ട് കയറുന്ന വഴിയായത്. കാറ് മാറിയതിനേ കയറി പോകുന്നു. അപ്പോൾ ഗൈസ്, തിരിച്ച് നമ്മൾ സ്റ്റേയിലെത്തിയപ്പോൾ കണ്ടത് ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റിങ് വ്യൂ ആണ് ഗൈസ്. അപ്പം ആ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ച് നമ്മുടെ എയറോക്സ് ആയിട്ട് വെച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ആ ഒരു വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ്, ഈ ഒരു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു 2 days ട്രിപ്പ്. ഇനി അടുത്ത ദിവസം നമ്മൾ പോകാനായിട്ട് ഇറങ്ങുമ്പോഴുള്ള കാഴ്ചകളാണ് ഇനി അടുത്ത വീഡിയോയിൽ വരാൻ പോകുന്നത്. സെക്കൻഡ് പാർട്ടായിട്ട് ഇറക്കാനേ പറ്റുള്ളൂ, കാരണം ഇപ്പം തന്നെ അത്യാവശ്യം നല്ല ലോങ് ആയ വീഡിയോ. അപ്പോൾ എന്തായാലും ഗൈസ്, ഈ ഒരു വീഡിയോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതായിരിക്കും, ഇഷ്ടപ്പെടുന്ന മറക്കേണ്ട ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ. അടുത്ത വീഡിയോയിലാണ് അടുത്ത വീഡിയോയിലാണ്. Boom.